എന്തു പറ്റി രാവിലെ തന്നെ ഏയ് വാട്ട് ഹാപ്പൻഡ് നതിങ് നോ ജിജോയുടെ മനസ്സ് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം സംതിങ് റോങ് സംഭവം ജിജോ എന്താ ഇത് എണീറ്റ് വാടാ ഓ ശിവ ശിവ കാലത്തെ തുടങ്ങി ഡാ നിനക്ക് എന്താ ഒരു വൈക്ലഭ്യം കൊറേ നേരായി ഞാനും ഇതന്നെ ചോദിക്കാം നോ ആൻസർ അതെ നമ്മൾ ഇങ്ങോട്ട് എഴുന്നള്ളത് മ്യൂസിക് കമ്പോസിങ്ങിനോ അതോ ഇങ്ങനെ വെള്ളം അടിച്ച് വെള്ളത്തിൽ ബോട്ട് സ്കൂട്ടർ ഓടിച്ച് രസിക്കാനോ രണ്ടു മാസത്തിനുള്ളിൽ സോങ്സ് കൊടുത്തോളാന്ന ഡൊമിനിക് അച്ചാനുമായുള്ള എഗ്രിമെന്റ് ഇവിടെ വന്നിട്ട് ഇപ്പൊ ദിവസം ആറായി ഒരു ഭിത്തിയെങ്കിലും കമ്പോസ് ചെയ്തോ അച്ചാന്റെ സ്വഭാവം അറിയാലോ എല്ലാവർക്കും വെട്ടൊന്ന് തുണ്ടൻ രണ്ടാ അച്ചാനത് മൂന്നാ അങ്ങനെ ദിവസവും നേരെ നോക്കി മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ജിജോ സാംസനെ കിട്ടില്ല അത് അവൻ പറയട്ടെ ജിജോ എന്താ നിന്റെ ഭാവം ഡാ നിനക്ക് എന്താ പറ്റിയേ ശ്രുതി പാട്ട് മാത്രമല്ല ചെല്ലോ വയലിൻ ഗിറ്റാർ അങ്ങനെ എല്ലാം ഇവൻ കിച്ചു ഹലോ ഒരു വിധം തല്ലിപ്പുളിയാക്കി തിരക്കില്ലാതെ പാടും അപ്പോ ജിജോ സാംസൺ ഓല്ലോ ദാ ഇവിടുത്തെ ഓൾറൗണ്ടർ ജിജോയാ പാട്ട് പാടും കമ്പോസ് ചെയ്യും എല്ലാ ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യും അറിയാം ഞങ്ങളിപ്പോ വന്നത് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ മാത്രമല്ല പിന്നെ ജിജോ സാംസന്റെ ഒരു ഓട്ടോഗ്രാഫ് സോറി അവൻ ഇപ്പൊ ഒരു സൃഷ്ടിയുടെ ഗർഭവേദനയിലാണ് മിക്കവാറും ഡെലിവറി ഉടനെ തന്നെ ഉണ്ടാവും നിങ്ങൾ പോയിട്ട് നാളെ വരും പ്ലീസ് ശരി ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല പിന്നെ വരാം ബൈ ഓക്കെ ബൈ Thank you.
Indeed, you are a master. എവിടെന്ന് കിട്ടിയടാ ഈ നമ്പേഴ്സ്? ഏത് നമ്പേഴ്സ്? എവിടെന്നാലും ഇറ്റ് ഈസ് ഗ്രേറ്റ്. ജിജോ നീ ഇപ്പോ പ്ലേ ചെയ്ത ബിറ്റ്സ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മതി. ഇറ്റ് വിൽ ബി ജംപ് ഓഫ് എ കമ്പോസിഷൻ. കം ഓൺ ബോയ്സ്. യാ, ശിവ ശിവ ശിവ. യേ! Yeah.
ഏതായാലും ആദ്യത്തെ സോങ് നന്നായി. നോ ഡൗട്ട്. ഈ ആൽബം നമ്മുടെ മാസ്റ്റർ പീസ് ആവും. ഒരു പീസ് ആയിട്ടുള്ളൂ. മാസ്റ്റർ പീസ് ആവണമെങ്കിൽ ഇനി 7 സോങ് കൂടി വേണം. ആ നമുക്ക് ചെയ്യാനേ. അത് മതി. ഒരു മിനിറ്റ് ഞാൻ ഇപ്പോ വരാം. ജിജു സാംസൺ. അതിനെ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ ആദ്യം കണ്ട നിമിഷം മുതൽ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ്. സത്യം പറഞ്ഞാൽ ഐ ആം നോട്ട് നോർമൽ. അത് മനസ്സിലായി, നോർമൽ അല്ലെന്ന്. ബട്ട് ഡോണ്ട് ഡിസ്റ്റർബ് മീ. അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയാണ് ഞാൻ. ഓഹോ, ഹസ്ബൻഡ് എവിടെ? ഏതോ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ച് പോരാൻ ഇവിടെയും വന്ന് അടിച്ചോണ്ടിരിക്കുന്നു. താറാ, നമുക്ക് പോവാം. സത്യം പറ, എന്താ ഉണ്ടായേ? ഒന്നുമില്ലെന്നേ. പിന്നെ വെറുതെ തല്ലാൻ അവൾക്ക് എന്താ വട്ടുണ്ടോ? ആ, എനിക്കറിയില്ല. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക. എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? പറയാം. അതിനുമ്പൊന്ന് ചോദിച്ചോട്ടെ, എന്റെ സെൽ നമ്പർ എങ്ങനെ കിട്ടി? ഇഫ് ദേർ ഇസ് എ വിൽ ദേർ ഇസ് എ വേ. ഫേമസ് ആയ ഒരു മ്യൂസിഷ്യൻ അല്ലേ, ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. ധാരാളം കേട്ടിട്ടുണ്ട് ജിജോയുടെ മ്യൂസിക്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. താങ്ക്സ്. എന്നിട്ട് പേര് പറഞ്ഞില്ല. സാന്ദ്ര. ഹസ്ബൻഡ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞല്ലേ? നോ, ഐ ആം സാന്ദ്ര സത്യനാഥ്. വളരെ ബിസിയായ ഒരു ബിസിനസ്സുകാരനാണ് സത്യനാഥ്. More than that, a dedicated husband. Weekends ले वरा रोलो. पर चे इत्रे busy आने गिलों,
എന്റെ മൈന്യൂട്ട് മൊമെന്റ്സ് പോലും സത്യനാഥ് അറിയും. ഇന്നലെ ഹോട്ടലിൽ ഞാൻ ജിജുവെ തല്ലിയത് പോലും അപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. But he will be happy. Happy? അതെ, എന്നെ ശല്യപ്പെടുത്തി ഏതോ ഒരു ചെറുപ്പക്കാരനെ ഞാൻ തല്ലി. ഇന്നലെ അറിയൂ. I'm sorry. Hey, it's all right. സാൻഡ്രയ്ക്ക് ഇത്ര സെൻസിറ്റീവും പൊസസീവുമായ ഭർത്താവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. And dangerous too. I don't care. ഇങ്ങനെ ഒരാളുടെ ഭാര്യയാണെന്ന് അറിയാതെ പേര് പോലും അറിയാതെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. കണ്ട നിമിഷം മുതൽ ഇതിന്റെ പേരിൽ എന്ത് തന്നെ സംഭവിച്ചാലും എന്റെ മനസ്സ് മാറില്ല. ഐ ലവ് യു. യെസ്, ഐ ലവ് യു സാൻഡ്ര. ഞാൻ പോയിക്കോട്ടെ. നാളെ ഞാൻ വരില്ല, എനിക്കൊരു കല്യാണത്തിന് പോണം. ശരി. ഒരു ഭാര്യയാണെന്ന് അറിയാതെ പേര് പോലും അറിയാതെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. കണ്ട നിമിഷം മുതൽ ഐ ലവ് യു. ഒന്നും പറയണ്ട മോളെ, ഒന്നിനു പിറകെ ഒന്നൊന്ന് പറഞ്ഞു ദുരിതങ്ങളുടെ ഘോഷയാത്ര. ഇപ്പതേ കേറിക്കടക്കാൻ ഒരു കൊരയുള്ളതും കടക്കാര് കൊണ്ടുപോകുന്ന നിലയില. വേണ്ട, ഇതുപോലെ കടങ്കഥകൾ ഒത്തിരി ഞാൻ കേട്ടതാ. നാണമല്ലേ ഇങ്ങനെ ഓരോ കാരണവും പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാൻ. വെറുതെ അല്ലല്ലോ മോളെ. അല്ല, ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റ്, അതിന്റെ പേരിലല്ലേ നിങ്ങൾ എന്നെ ഇങ്ങനെ. ചെറിയ തെറ്റോ? അതെങ്ങനെയാ മോളെ ചെറിയ തെറ്റാവുന്നത്? അതായത്? വേണ്ട, വിസ്തരിക്കണ്ട. ഇപ്പൊ എന്താ വേണ്ടേ? ഒരു 10,000 രൂപ തൽക്കാലം പറഞ്ഞു നിക്കാം. ഞാൻ ഒന്നും മറന്നിട്ടില്ല. മോള് തന്ന കാശുകൊണ്ട് ഒരു മോളെ കെട്ടിച്ചുവിട്ടു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, സിസിലി. മോളെടുത്ത് ഇപ്പൊ ഇല്ലെങ്കി വേണ്ട. സത്യൻ അങ്ങനെ വരുമ്പോ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. നിൽക്ക്. ഇത്രയും വലിയൊരു ബംഗ്ലാവിന്റെ കെയർടേക്കറായി എന്നെ സഹായിക്കാൻ കൂടിയാ നിന്നെ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തത്. ഇതിപ്പോ കാവൽ നായിക്ക് കാവലെടുക്കേണ്ട ഗതികേടാണല്ലോ ഈശ്വര എനിക്ക്. എടാ, ആരെങ്കിലും കേറി വരുമ്പോ ഒന്ന് കൊരക്കെങ്കിലും ചെയ്തൂടെ നിനക്ക്? നിന്നെ മാറ്റിയിട്ട് ഒരു ചുണക്കുട്ടനെ ഇവിടെ നിർത്തണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ നിന്റെ അടുത്തുള്ള സെന്റിമെന്റ്സ് കാരണം എനിക്ക് അതിന് കഴിയുന്നില്ലടാ. കഴുത കുട്ടി, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് അവസാനത്തെ കാശ, ഇനി എന്നെ ഉപദ്രവിച്ചാ. എനിക്കറിയാം മോളെ, പക്ഷെ ഗതിയിട്ട ദീനാമ ചേട്ടത്തി ഇനിയും വരും. ഇവിടോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോവാനാ ഞാൻ? കർത്താവേ, ഇനി ഈ പാതിരായ്ക്ക് വണ്ടി കിട്ടുവോ ആവോ? എന്റെ പഴയ മുറി ഒഴിഞ്ഞു കിടക്കയല്ലേ, അവിടെ കിടന്ന് രാവിലെ എണീറ്റ് പോവാം. തള്ളേ, ഇറങ്ങി പോകുന്നുണ്ട്. ശരി. അപ്പഴേ മോളെ, കുട്ടിക്കാനത്തേക്ക് ടാക്സി പിടിച്ചു പോവാണെങ്കിൽ എത്ര. പിന്നെ കാണാം. ജിജോ, ബ്യൂട്ടിഫുൾ. യു പ്ലേ ദിസ്? വല്ലപ്പോഴും. അപ്പോ ഭംഗിവാക്ക് പറഞ്ഞല്ല, മ്യൂസിക് ഇഷ്ടമാണ്. മ്യൂസിക് വാസ് മൈ ഒബ്സഷൻ, ബട്ട് മെഡിസിൻസ് ഫോളോഡ് മൈ മ്യൂസിക്. അതെ, എന്റെ സംഗീതത്തെ മരുന്ന് വിഴുങ്ങി. ദാറ്റ് ടു അപ് ടു ഹിയർ. മനസ്സിലായില്ല, സംഗീതത്തെ മരുന്ന് വിഴുങ്ങി? യു സീം ടു ബി എ പസിൽ. യെസ്, ഐ ആം. ജിജോ, ഇറ്റ്സ് ബെറ്റർ യു ഗോ നൗ. പറഞ്ഞില്ലേ നമുക്ക് പിന്നെ കാണാം. എന്താ സാന്ദ്രയ്ക്ക് ഭയമുണ്ടോ?
संगीत പണക്കാരന്റെ ഭാര്യ വെറുതെ ഒരു ക്രേസ് തോന്നി ചൂണ്ടിയെറിഞ്ഞു അവൾ കുടുങ്ങി പിന്നെ രാത്രി മഴയുടെ തണുപ്പിൽ അവളുടെ ചൂടേറ്റി കിടന്നതും അവളുടെ ശരീരത്തിലെ മറവുകളിലെ മറുകുകൾ തൊട്ട് തലോടിയതും വീരസാഹസിക കഥകളായി കൂട്ടുകാരോട് വിളമ്പിയാൽ ജിജു ഇതുവരെ കാണാത്തൊരു മുഖം കൂടെയുണ്ട് സാന്ദ്രയ്ക്ക് അത് കാണാൻ ഇടവരുത്താതിരിക്കുകയാണ് നല്ലത് So, let the secret affair be a secret. Really a puzzle then. സംഗീതത്തെ മരുന്ന് വിഴുങ്ങ ഒരാൾക്ക് രണ്ട് മുഖം അത്യാവശ്യ സാഹിത്യം മനസ്സിലാവുന്നില്ല നീ ആരാ ആരാ സാന്ദ്ര സാന്ദ്ര സത്യനാഥ് അതിനു മുൻപ് സാന്ദ്ര ക്രിസ്റ്റഫർ 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 ജോൺ ഫേമസ് പിയാനോയിസ്റ്റ് കേട്ടിട്ടുണ്ടാവും ആംഗ്ലോണ്ടിനായ ക്രിസ്റ്റഫർ ജോണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടി സാവിത്രി മേനോൻ പേര് കേട്ട തറവാടിന്റെ മുറ്റത്ത് കവിതയും സാഹിത്യവുമായി കഴിഞ്ഞവൾ എവിടെയോ വെച്ച് ക്രിസ്റ്റഫറുമായി പരിചയപ്പെട്ടു അടുത്തു ഇരു കുടുംബക്കാരും ശക്തമായി എതിർത്തിട്ടും അവർ ഒരുമിച്ച് ജീവിച്ചു സാവിത്രി പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ ഈ സാന്ദ്രയെ അച്ഛന്റെ സംഗീതവും അമ്മയുടെ കവിതയും കേട്ട് 14 വയസ്സ് വരെ അല്ലൽ എന്തെന്നറിയാതെ ഞാൻ വളർന്നു അച്ഛൻ എന്നെ സംഗീതം പഠിപ്പിച്ചു വിലയേറെ വിവിധതരം ഡ്രസ്സുകൾ അമ്മ എനിക്ക് മേടിച്ചു തന്നു അമ്മ എന്നും അങ്ങനെയായിരുന്നു അമ്മയുടെ ഈ ധാരാളിത്തം
അച്ഛൻ ഇഷ്ടമായില്ല. വരവിനേക്കാൾ ചെലവ്. അച്ഛനും അമ്മയും എന്നും വഴക്കായിരുന്നു. ഒരു ദിവസം വഴക്കിട്ട് ഇറങ്ങിപ്പോയ അച്ഛൻ മടങ്ങി വന്നപ്പോ കണ്ടത് കുറെ സ്ലീപ്പിംഗ് പിൽസിൽ ജീവൻ അവസാനിപ്പിച്ച അമ്മയെ. അച്ഛനെ അത് വല്ലാതെ തളർത്തി. പിന്നെ കുടി ഒരു നേരവും. വീട്ടു സാധനങ്ങൾ ഓരോന്നായി വിറ്റ് കുടിക്കാൻ തുടങ്ങി. രോഗിയായി ഹോസ്പിറ്റലിൽ കിടന്ന അച്ഛൻ മരിച്ചു. ഞാൻ തനിച്ചായി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ദിവസങ്ങൾ. എല്ലാ സാധനങ്ങളും വിൽക്കേണ്ടി വന്നു. എന്നെ ഒഴിച്ച് എല്ലാം. അച്ഛന്റെ പ്രിയപ്പെട്ട പിയാനോ വരെ. എന്നിട്ട്? എന്നിട്ടും സാന്ദ്ര തോറ്റില്ല. നാലിരട്ടി വില കൊടുത്ത് അച്ഛന്റെ ആ പിയാനോ ഞാൻ തിരിച്ചു വാങ്ങി. ഹാളിൽ കണ്ടില്ലേ ആ പിയാനോ? പറയാം പിന്നെ. വരുന്ന എന്നോടൊപ്പം. എവിടേക്ക്? അറിയില്ല. പോകാം എവിടേക്കെങ്കിലും. എ പ്ലസന്റ് ഔട്ടിംഗ്. രണ്ടു മൂന്ന് ദിവസത്തേക്ക്. ഇത് എവിടേക്കാ? ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഇതിന്റെ പ്ലാസ്റ്റർ കൈക്കെന്ത് പറ്റി? ചോദിച്ചത് കേട്ടില്ലേ? ദേ കൂടുതൽ സ്വാതന്ത്ര്യം ഭരണം ഒന്നും വേണ്ട. ഓ അതൊന്നു മുതൽക്കാ ഇങ്ങനെ ഒരു അമൻബൻ. യു മൈൻഡ് യുവർ ബിസിനസ്. വെറുതെ എന്റെ കാര്യത്തെ തലയിടണ്ട. കൊള്ളാം. എന്റെയും നിന്റെയും കാര്യം അതുവരെ എത്തിയല്ലേ. പറ ജിജോക്ക് എന്താ പറ്റിയെ? എന്താടാ നീ എങ്ങോട്ട? മരതക പൂന്തെന്നലേ ഇവ
ഇവളൊരുങ്ങും കൂടരികിൽ ഒളി കണ്ടെറിയരുതേ. ചിത്രമണിക്കാട്ടിൽ എന്നിഷ്ടമലക്കൂട് ഇഷ്ടമലക്കൂട്ടിൽ എനിക്കിഷ്ടമുള്ളൊരാ പറഞ്ഞ സമയത്തിനുള്ളിൽ സോങ്സ് തീർത്തില്ലെങ്കിൽ പിന്നെ ഡൊമിനിക് അച്ഛൻ ആകെ വയലന്റ് ആവും. ഇനി നീ ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ആരാവളെന്ന് അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജിജോയുടെ മുഖത്തടിച്ചിറങ്ങി പോയവൾ അവളുടെ കൂടെ ആയിരുന്നില്ലേ ഈ കഴിഞ്ഞ ഒരാഴ്ച? പറയ, ജിജോയുടെ ആരാവൾ? ആരുമല്ല, എല്ലാ ശ്രുതിയുടെ വെറും തോന്നലാ. വെറും തോന്നൽ, അങ്ങനെ തന്നെ ആവട്ടെ. എന്തോ എന്റെ മനസ്സ് പറയുന്നു ജിജോ എന്നിൽ നിന്ന് അകലുകയാണെന്ന്. എനിക്ക് പേടി തോന്നുന്നു ജിജോയുടെ ഈ മാറ്റം.
ശ്രുതി? അതെ, ജിജോയുടെ വുഡ് ബി. ഓ, ഞാൻ കരുതി ജിജോയുടെ ട്രൂപ്പിലെ ഒരു മെമ്പർ മാത്രമാണെന്ന്. ശ്രുതി വരൂ, ഇരിക്കൂ. ജിജോയെ എത്ര കാലമായിട്ട് അറിയാം? അങ്ങനെ കാലങ്ങളായി ഒന്നും അറിയില്ല, ഈയിടെ ഇവിടെ വെച്ച്. എനിക്ക് കുറച്ചു കാലമായിട്ട് അറിയാം. ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നും അടിമേടിക്കത്തക്ക മോശക്കാരനല്ല ജിജോ. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് നിങ്ങൾ, സോറി, പേര് സാന്ദ്ര. അന്ന് മിസ് ആന്ദ്ര എൻ? നോ, മിസ്സസ്. മിസ്സസ് സാന്ദ്ര സത്യനാഥ്. ഓ, ഭാര്യയാണല്ലേ, എന്നിട്ടാണോ ഇങ്ങനെ? ഭർത്താവില്ലാത്ത സമയത്തൊരു കൂട്ട്, അത് കുടുംബ സ്ത്രീകൾക്ക്. ലുക്ക്, എന്നെ നീ സദാചാരം പഠിപ്പിക്കാൻ വന്നതാണോ? ഞാൻ എന്നെ കുറിച്ച് പറയാൻ വന്നത്, അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള. 4 വർഷം മുൻപ് ഞങ്ങളുടെ മ്യൂസിക് കോളേജിലെ ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് ഞാൻ ആദ്യമായി ജിജോയെ പരിചയപ്പെടുന്നത്. പിന്നീട് പലപ്പോഴായി പല പ്രോഗ്രാമുകളിൽ ഞങ്ങൾ പങ്കെടുത്തു. എൻ്റെ പാട്ടും ജിജോയുടെ സംഗീതവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ജിജോയോടുള്ള ഇഷ്ടം എൻ്റെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും സഹിച്ചില്ലായിരുന്നു. അവരെൻ്റെ വിവാഹം ഉറപ്പിച്ചു, തീയതിയും നിശ്ചയിച്ചു. വേറൊരാളുടെ ഭാര്യയാവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എല്ലാവരെയും, അച്ഛനെയും അമ്മയും ധിക്കരിച്ച് വീട് വിട്ടിറങ്ങുമ്പോൾ ഒരു മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജിജോയുമൊത്ത് ഒരു ജീവിതം. ഇപ്പോ നിങ്ങൾ, നിങ്ങളാണ് എന്നെ ജിജോയിൽ നിന്ന് അകറ്റുന്നത്. എന്തിന്? ഭർത്താവുള്ള നിങ്ങൾ എന്തിനിങ്ങനെ നേരം പോക്കാണോ? ആണെങ്കിൽ അതിന്റെ വില എന്റെ ജീവിതമാ. ജിജോയെ നഷ്ടമായ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് ജീവിക്കണം ജിജോയോടൊപ്പം. നിങ്ങൾക്കൊരു കൂട്ട് വേണമെങ്കിൽ അതിന്റെ ജിജോയെ മാത്രമേ കിട്ടിയുള്ളൂ. പ്ലീസ്, എന്നെ ജീവിക്കാൻ അനുവദിച്ചൂടെ. അത്രയ്ക്ക് ഇഷ്ടമാണോ ജിജോയെ? പോയിക്കോളൂ. എത്ര നേരമായി വിളിക്കുന്നു? എന്താ, എന്തു പറ്റി? ഇത്രയും നേരം ഞാൻ എന്നോട് തന്നെ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് എന്തു പറ്റി? ചന്ദ്ര, എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും, എന്തിനായിരുന്നു ഇങ്ങനെല്ലാം? ഞാൻ എന്നെ മറന്നു, എന്റെ ഭർത്താവിനെ മറന്നു. ഇത്രയും വലിയൊരു തെറ്റ് ഞാൻ എന്തിനു ചെയ്തു? ചന്ദ്ര, ജിജോ, ഇനി ഇനി എന്നെ വിളിക്കരുത്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുത്, പ്ലീസ്. പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്ന്? നോ, എനിക്കതിന് കഴിയില്ല. ജിജോ, ജിജോ, പ്ലീസ് ജിജോ, ഗോ. നോ, സാന്ദ്ര ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഉണ്ട്, ജിജോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ശ്രുതി. ശ്രുതി എങ്ങനെ അറിയാം? അറിയാം. എങ്ങനെ? അതെന്തിനാ അറിയുന്നേ? എനിക്കറിയാം, ജിജോയെ അവൾ അത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട്. ശ്രുതിയെ എനിക്കും സ്നേഹമാണ്, ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയിൽ മാത്രം. പക്ഷേ സാന്ദ്ര, സാന്ദ്ര അങ്ങനെയല്ല.
പാടില്ലേ ജിജോ, സാന്ദ്ര ഒരു ഭാര്യയാണ്. എക്സ്പോർട്ട് ലൈസൻസിന്റെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും പിന്നാലെ തിരക്ക് പിടിച്ച് ഓടുമ്പോഴും എന്നെ സ്നേഹിക്കാൻ മറക്കാത്ത സത്യനാഥന്റെ ഭാര്യ. നമ്മൾ ചെയ്തതെല്ലാം വഞ്ചനയാ, ശ്രുതിയോടും സത്യനാഥനോടും. So better late than never. So let us part forever. Sandra. Please, Jijo. Pogu, please. എന്റെ കുടുംബം തകർക്കരുത്. ആ പാവം ശ്രുതിയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. എന്റെ ഭർത്താവ് ഇതറിഞ്ഞാ പിന്നെ. പ്ലീസ് പ്ലീസ് ജിജോ പോകൂ. Thank you.
എണീക്കടാ. അപ്പുറത്തെ പിള്ളേര് ക്രിക്കറ്റ് കളിച്ചപ്പോ പൊട്ടിയതാ. ശരി, ഇന്ന് തന്നെ വേറെ ക്ലാസ് മാറ്റണം. ശരി സർ. ഇതൊക്കെ റൂമിൽ കൊണ്ടുവച്ചു. സാന്ദ്രയ്ക്ക് പുതിയൊരു ശത്രു കൂടിയായല്ലേ. ശത്രുവോ? യെസ്, എനിമി ദ ഡേഞ്ചറസ്. വേണ്ട. സോറി സത്യേട്ടാ, ബോറടിച്ചപ്പോ വെറുതെ ഒരു തമാശക്ക്. ബോറടിക്കുമ്പോ ചില തമാശക്ക് തോന്നും, പിന്നെ അത് സീരിയസ് ആകും. എന്തും തുടങ്ങാൻ എളുപ്പമാണ്, ബട്ട് നോട്ട് സോ ഈസി ടു പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. ഇല്ല, ഐ വോണ്ട് റിപ്പീറ്റ്. ദാറ്റ്സ് ഗുഡ്. എന്താ മനോഹര ഇത്? സോറി സർ, അറിയാതെ കൈതട്ടിയതാ. ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്യും, പിന്നെ ഒടുവിൽ ഒരു സോറിയും. ഡാമേജ് ഇതൊക്കെ വേഗം ക്ലീൻ ചെയ്യും. ഇപ്പൊ ചെയ്യാം സർ. അപ്പോ വെറും തമാശ അല്ല, എ ബിറ്റ് സീരിയസ്. ഏതായാലും ഇത് വേണ്ട, ഇറ്റ്സ് ടു സ്ട്രോങ്. സാന്ദ്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇതിന് മൈൽസ് ഓഫ് ഞാൻ തരാം. കൊച്ചമ്മേ, കോഫി. ഹരി കോഫി. സാന്ദ്രയ്ക്ക് എന്തൊരു വെല്ലായിക്ക. ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ എന്തിനാ തല കുളിച്ച്? ഇത് കൊണ്ട് വെച്ചേക്ക. ശരി സർ.
ഡൽഹിയിലെ ഷോറൂമിൽ ഡിസ്പ്ലേ മാനിക്വിന്റെ കഴുത്തിൽ കിടക്കുന്നതിനേക്കാളും ഭംഗി ഇപ്പോ മൈക്ക് ക്വീൻ സാന്ദ്രയുടെ കഴുത്തിൽ കിടക്കുമ്പോൾ സോറി ഞാനാകെ വേർത്തിട്ടുണ്ടല്ലേ കാറിൽ എ സിക്ക് എന്തോ കുഴപ്പം പിന്നെ ലോങ് ഡ്രൈവും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ബൈ ദ വേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഏതോ ഒരു ചെറുപ്പക്കാരനെ തല്ലി അല്ലേ ഉവ്വ കുടിച്ച് ബോധമില്ലാണ്ട് എന്തോ അനാവശ്യം പറഞ്ഞു ഞാൻ തല്ലി നന്നായി ഒഫൻസ് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് വേണ്ട No, please, please, please give it to me, Jijo. Please. Fragile. Handle with care. Thaale veena pinne. Ida, kandile. ഞാൻ നിങ്ങളെ കാട്ടിക്കൊടുക്കാതിരുന്നത് ഈ കാശ് മോഹിച്ചിട്ടല്ല സാറ് കണ്ടിരുന്നെങ്കിൽ അപ്പൊ നിങ്ങളെ കൊല്ലുമായിരുന്നു പിന്നെ അമ്മയില്ലാത്ത നീന മോൾക്ക് ആരും ഇല്ലണ്ടാവും മേലാൽ ഇത് ആവർത്തിക്കരുത് പൊയ്ക്കോ അത് വഴിതെറ്റിയ ഒരാളാ മോളെ നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടെങ്കിൽ പിന്നെ പോണ്ടേ വൈകുന്നേരം ആവട്ടെ ഈ തവണ മിനിമം ഒരാഴ്ചയെങ്കിലും എല്ലാ തിരക്കും മാറ്റി വെക്കാൻ തീരുമാനിച്ചിരിക്കുക നീനമോളം ഉണ്ടല്ലോ നമുക്ക് റൗട്ടിംഗ് പ്ലാൻ ചെയ്യാം ചേഞ്ച് ഫോർ യു ആൾസോ യെസ് ആ ഇല്ല ഫ്രീ അല്ല പുറത്താ സത്യേട്ടനും മോളുണ്ട് നോ നോട്ട് ടുഡേ ഞാൻ വിളിക്കാം ബൈ എന്താ സാന്ദ്രയ്ക്ക് വേറെ വല്ല എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നോ ഇഫ് യു വാണ്ട് വി കാൻ പുൾ ഇറ്റ് ഓഫ് ഇല്ല ഒന്നുമില്ല ശ്രുതിയാ വിളിച്ചെ ഏത് ശ്രുതി എന്റെ നാട്ടുകാരിയാ മ്യൂസിക് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇപ്പൊ ഇവിടെ അടുത്ത് ഗോൾഡൻ വാട്ടർ റിസോർട്ടിലുണ്ട് ഒരു മ്യൂസിക് ആൽബത്തിന് വേണ്ടി ഹേയ് ലുക്ക് ഷീ ഈസ് ഇംപ്രൂവിംഗ് ഇനി മോൾ തന്നെ തന്നെ തിരിച്ചോ ആ അങ്ങനെ പോട്ടെ ഹലോ അതെ മോളെ റേഞ്ച് കൊടാ കുടിക്കാൻ പഠിച്ചല്ലേ ഇപ്പോ ഹലോ ഹലോ ഇനി എന്താ സഹായം ഇപ്പോ എന്താ വേണ്ടേ നോ No, Jijo. Please don't disturb me. Hello. Cell off ചെയ്തിരിക്കണല്ലേ നിന്റെ മാറ്റവന്റെ ഡൽഹിയിലെയും ബോംബെയിലെയും ദുബായിലെയും നമ്പർ വരെ അറിയാം അവിടെ എന്തെടുക്ക അവനെ കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ അതോ സ്റ്റോപ്പ് ഇറ്റ് നോ ഡോണ്ട് സ്ലീപ് വിത്ത് ഹിം ഐ കാൻ്റ് ബെയർ ഇറ്റ് വാട്ട് ഡു യു മീൻ ഹീസ് മൈ ഹസ്ബൻഡ് നോ ഐ നോ യു ആർ നോട്ട് ഹിസ് വൈഫ് ജസ്റ്റ് ടേക്ക് ഹിം ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നീ അയാളെ തമ്മിൽ ഒരു ബന്ധവും പാടില്ല ഐ മീൻ അയാളുടെ ശ്വാസം പോലും നിന്റെ മേൽ വിടരുത് Yes, I am mad after you. I want you. I need you. Sandra. Sandra! I love you. I love you, bitch! Thank you.
മതി നിർത്ത് ഇന്നലെ രാത്രി തുടങ്ങിയതല്ലേ ഇവിടെ നിർത്താൻ ജിജോ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം ഇവിടെ നിന്ന് പോകാം ബാക്കി കമ്പോസിംഗ് വേറെ എവിടെയെങ്കിലും ആവാം എന്താ ശ്രുതി ഇങ്ങനെ പോയിഞ്ഞാ ശ്രുതി അവക്കാതി മാത്രമാവും എണീക്ക് നമുക്ക് പോവാം ഞാൻ ഇവിടേക്കില്ല പിന്നെ എന്താ നിന്റെ ഉദ്ദേശം എണീക്ക് വരണ പറഞ്ഞു ഏയ് ഹൂ ദ ഹെൽ ആർ യു ടു ഓർഡർ മീ പോ ഫക്ക് യു ഗെറ്റ് ലോസ്റ്റ് ഞാൻ പോവാം ഞങ്ങൾ എല്ലാവരും പോവാം പക്ഷേ ഇവൾ ഇവൾ എങ്ങോട്ട് പോകും ഇനി ഏത് മുഖം വെച്ചവൾ വീട്ടിലേക്ക് പോകും അങ്ങനെ പോയാൽ തന്നെ അവരങ്ങോട്ട് കയറ്റുവോ നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ കുടുംബവും ബന്ധുവും എല്ലാം ഇട്ടറിഞ്ഞ് പോന്നോളാം ആ ഇവളെ നീ വേദനിപ്പിച്ച ദൈവം നിനക്കെന്ന് സിദ്ധിയുണ്ടല്ലോ അത് ചിലപ്പോൾ നിന്നോട് പുറത്തേക്കാം പക്ഷേ ദൈവം പൊറുക്കില്ല നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ സമ്മതിച്ചു പക്ഷെ ദൈവത്തോർത്ത് ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക വേണ്ട ഒന്നും പറയണ്ട ഇനിയിപ്പോ ദൈവം വന്ന് പറഞ്ഞാലും അവളെ കാണാതെ പോകുന്ന പ്രശ്നമില്ല പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറയുന്നത് സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കുന്ന ആളാ സത്യ സാർ പക്ഷെ നോവിച്ചാൽ ജീവൻ എടുക്കാനും മടിക്കില്ല ഞങ്ങളും അതുപോലെ അരുത് അതെങ്ങനെ സാർ അറിഞ്ഞാൽ ആദ്യം ആ സ്ത്രീയെ കൊല്ലും പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനെയും അവർക്കുള്ള ശിക്ഷ അത് തന്നെയാ പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നീനമോൾ നീനമോൾക്ക് ആരുമില്ലണ്ടാവും അതോർത്തിട്ട അല്ലെങ്കിൽ ഇന്നലെ ബെഡ്റൂമിൽ ഒളിച്ചിരുന്ന അയാളെ അപ്പൊ തന്നെ സാറിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചെന്നെ അയ്യോ വേണ്ട കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട പേര് ദോഷം നിങ്ങൾ കൂടിയാ നിങ്ങൾ ചെല്ല് പ്ലീസ് ചെന്ന് കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത് പട നിന്റെ കഴിവുകളെ കുറിച്ച് അങ്ങേറ്റ് അഭിമാനിച്ചവരാ ഞങ്ങള് പക്ഷെ ഇങ്ങനെ ഒരു വലിയ കഴിവ് കൂടി നിനക്കുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് നിന്നെ കൈകൊണ്ട് അടിച്ചവളോട് ചോദിക്കാൻ പോയ ഞങ്ങൾക്ക് കിട്ടിയത് ചെരുപ്പുണ്ടല്ലോ അടിയാ മാനക്കേടിന്റെ ചെരുപ്പുണ്ട് എടാ നാണോ ഇല്ലല്ലോ നിനക്ക് മറ്റൊരുത്തന്റെ ഭാര്യയുടെ കിടപ്പ് മുറി പോയി ഒളിച്ചിരിക്കാൻ നിന്റെ ഒളിച്ചുകളിയും ഒളിച്ചോട്ടെല്ലാം ഇതിനായിരുന്നല്ലേ ശിവ ശിവ തോന്നിയാസം കാട്ടാൻ ആരാന്റെ ഭാര്യ കിട്ടിയോളൂ നീ കാരണം ഞങ്ങളെല്ലാം നാണം കെട്ടില്ലേ അതും ആ ജോലിക്കാരന് മുമ്പിൽ
അയാൾ നിന്നെ കാട്ടിക്കൊടുത്തിരുന്നെങ്കിൽ പിന്നെന്താവുമായിരുന്നു? അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ? എടാ, കലാകാരൻ അത്യാവശ്യം വേണ്ടത് സംസ്കാരമാ. മതി, ഇന്നത്തോടെല്ലാം നിർത്തി പോവാം. നീ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ പോവും. ഇനി ഇവിടെ നിന്നാൽ അവൾ മാത്രമല്ല നാട്ടുകാരെ മുഴുവനും തല്ലും എല്ലാരെയും. പട. വീടരുത്, വീണാലും എഴുന്നേറ്റം കഴിയണം. അതിന് സ്വബോധം വേണം. എല്ലാവരും പറഞ്ഞത് കേട്ടില്ലേ? മതി, നമുക്ക് പോവാം. അവൻ വരുമോ? വന്നില്ലേ ശ്രുതി. വരും. എടാ, അവനൊരു പാവാ. ഇത് എങ്ങനെയോ കൈവിഷം അല്ലെങ്കിൽ കൂടോത്രം, ഇത് അങ്ങനെ തന്നെ. അവളൊരു വിഷ കന്യകയാ. വിഷമാ, പക്ഷേ ഇവളെയൊക്കെ കന്യക എന്ന് വിളിച്ചാ കന്യക എന്ത് വിളിക്കും? എന്താടാ? അല്ല, കന്യക എന്ത് വിളിക്കണോ എന്ന് ആലോചിക്കായിരുന്നു. അത് നമുക്ക് ആലോചിച്ച് വേറെ പേര് കണ്ടുപിടിക്കാം. ഇപ്പൊ നീ ചെന്ന് വേഗം എല്ലാം കെട്ടിപ്പറക്ക് ഇറങ്ങാൻ നോക്ക്. വേണ്ട, ഈ കളരിക്കൽ ഡൊമിനിക്കോട് തായം പിടിച്ചാൽ തെയ്യം തുള്ളിക്കും ഞാൻ. ഒക്കെ അറിയുന്നുണ്ടേ? ഓവേ, അപ്പനക്കറി ഇപ്പാന്ന് വിളിക്കല്ലേ. ആ, ഒക്ടോബർ എന്നൊരു മാസം ഉണ്ടെങ്കിൽ, അതിൽ 30 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. ഇല്ലേ 31 തീയതി ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ഹേ ഡൊമിനിക്, പ്രസന്റേഷൻ. ടെക്നോഫോൺ ഡൊമിനിക് അച്ചായി ലാൻഡഡ്. ഹൗ ആർ യു മൈ ബോയ്സ്? ജിജോ, ഡൊമിനിക് അച്ചായി വന്നിട്ടുണ്ട്. ബിഹേവ് യുവർസെൽഫ് പ്ലീസ്. ആ, പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. എന്നതായി കാര്യങ്ങള്? എത്രണ്ണം കംപ്ലീറ്റ് ആയി? 3. എന്റെ ഈശോയെ, അപ്പൊ ഇനി 5 മക്കളെ. കളരിക്കൽ പിക്ചേഴ്സിന്റെ ആൽബം ആണ് ഇത്, അല്ലാതെ ഹോളിവുഡിലെ യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെതല്ലേ. ബഡ്ജറ്റ് നോക്കണ്ടായോ? ബഡ്ജറ്റ് എന്നെഴുതി. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും വേണ്ട. ജിൽ ജിൽ എന്നാണ് ഓരോ സോങ്ങും. അതെ, സമയമെടുക്കും. അത് അച്ചായനറിയാം. ഓരോ സൃഷ്ടിക്കുമുണ്ടല്ലോ അതിൻ്റെതായ ഒരു ഡ്യൂറേഷൻ. നോ പ്രോബ്ലം, ടേക്ക് യുവർ ഓൺ ടൈം. ബഡ്ജറ്റ് എന്നാ ബഡ്ജറ്റ്? പോകാൻ പറ. എവിടെ മൈ ഡിയർ ജിജോ? ഞാൻ ഇവിടെ ഉണ്ട് അച്ചാ. പൊന്നുമോൻ രാവിലെ മധ്യമേഖലയിലാണല്ലോ. എത്ര മണ്ഡലം കഴിഞ്ഞു? ഇല്ല ചായ, ഇന്നലെ രാത്രിയിലെ സംഗീത ലഹരിയാ. ആ ഉവ്, ഇത് എന്നാത്തിന്റെ ലഹരിയാണെന്ന് മനസ്സിലാക്കാനുള്ള പഴഞ്ചോറേ ഈ അച്ചായന്റെ ഹെഡ് ടോപ്പിലുണ്ട് കേട്ടോ. നമ്പർ വിട്ടേക്കടാ മോനെ. ആ വന്നല്ലോ. ശ്രുതി, ഞാൻ ചോദിക്കാൻ തുടങ്ങിയതാ, മോക്ക് സുഖമാണോ? തുടങ്ങി. ഇതേതല്ലോ പിന്നെ നമ്മുടെ അംബാനിയുടെ ഈശോയെ, ഇതൊരു ഹിമാലയം കുരിശാന്നല്ലോ. ഇപ്പൊ എന്നാ തയ്യുന്നേ? താങ്കൾ വിളിച്ച കളരിക്കൽ ഡൊമിനിക്ക് ഇപ്പോൾ കളരിക്ക് പുറത്താണ്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്താണ്, അതുമല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ദയവായി നാളെ ഉച്ച കഴിഞ്ഞ് വിളിക്കുക. ചില സമയങ്ങളിൽ എല്ലാ എല്ലിനും ഒരെല്ല് കൂടുതലാ. പ്രതികരണശേഷി ഇല്ലാണ്ടിരുന്നോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം. ആ ജിജോ, ഫിക്സ് ചെയ്ത ട്യൂണുകളൊക്കെ ഒന്ന് കേൾക്കണല്ലോ. എന്റെ കോൺട്രിബ്യൂഷൻ വല്ലതും വേണമെന്ന് കാവാലോ? അതിനെന്താ, കേൾക്കാലോ. ആ ഷൂട്ടിംഗ് അടുത്ത മാസം തുടങ്ങണം. ഒത്തു വന്നാ ചിലപ്പോ പാരീസിലെ കാസിനോകളും ഫാഷൻ സ്ട്രീറ്റുകളും ഒക്കെ ആവും നമ്മുടെ ലൊക്കേഷൻ. അച്ചായോ, ഹേയ്, ദുരുദ്ദേശം ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലയോ ക്വാളിറ്റിയെ അത് കുറയ്ക്കണ്ടെന്ന് വെച്ചിട്ടാ. ആ നിങ്ങൾക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ചേഞ്ച്. എന്തിനാ ചേഞ്ച് ആക്കുന്നേ? ചെക്ക് തന്നെ പിടിച്ചോ. എത്രയാ വേണ്ടേ? കാര്യങ്ങളൊക്കെ ഉഷാറായില്ലല്ലേ, ബാങ്കിൽ ചെല്ലുമ്പോ ബൗൺസ് ആവും. പറഞ്ഞേക്കാ. അയ്യോ അച്ഛാ, കാശിന്റെ കാര്യമല്ല. പിന്നെ എന്നതാ കാര്യം? ഇവിടുന്ന് ഒരു ചേഞ്ച്. ഇനിയുള്ള സോങ്സ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറി ചെയ്തല്ലോന്ന് ആലോചിക്ക. ഇവിടെ ഇപ്പൊ എന്നതാ ഒരു കുഴപ്പം? മന്ത്രിക്കുന്ന തെങ്ങോല തലപ്പുകൾ, മനം മയക്കുന്ന മന്ദമാരത്, കൊഞ്ചിക്കളിക്കുന്ന കായലോളങ്ങൾ, കളകൂജനം പൊഴിക്കുന്ന അലിലെ കുരുവികൾ, കണ്ടില്ലേ കണ്ടില്ലേ. എനിക്ക് പോലും ഇവിടെ വന്നപ്പോ കവിത വരുവാ. അല്ലേ തന്നെ അടുത്ത മാസം അവസാനം വരെയുള്ള പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞതാ. ഇവിടെ നിന്ന് ഒരു ചേഞ്ച് വേണ്ട. ആ ഇന്ന് നാളെ ഞാൻ നിങ്ങളോടൊപ്പാ. നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം. ആദ്യം ഒരു ബോട്ട്, അതും ഹൈ സ്പീഡ് തന്നെ ആയിക്കോട്ടെ. എന്നാ പറയണു? ബോട്ടിങ്ങിനൊന്നും ഞാനില്ല. കരയിൽ അങ്ങോട്ട് നോക്കുമ്പോഴേ എനിക്ക് പേടിയാ. പിന്നെ എന്റെ നടുക്കൂടെ, അതും ഹൈ സ്പീഡില്. അതെന്നതാ, സ്വിമ്മിംഗ് അറിയത്തില്ലയോ? തീരില്ല, എന്നെ വിട്ടേക്ക്. എനിക്ക് സ്വിമ്മിംഗ് തീരെ അറിയത്തില്ല. പക്ഷെ നമ്മൾ പോകുന്നത് ബോട്ടിങ്ങിനല്ലയോ, സ്വിമ്മിങ്ങിനല്ലോ. എന്നാ വേണ്ട, ബോട്ടിംഗ് ക്യാൻസൽ. ഈറ്റിംഗ് ആയിക്കൂടെ? ഒള്ളിച്ച നോ ക്യാഷ്.
യെസ് ഹലോ ഹലോ കൾച്ചറും മാനസല്ല വിളിച്ചിട്ട് മിണ്ടാതിരിക്കാ ഇതുപോലെ പലപ്പോഴും ഉണ്ട് ഞാനാ എടുത്തതെങ്കിൽ കേൾക്കായിരുന്നു നല്ല ചില കമന്റ്സ് ചിലപ്പോ രസം തോന്നും ചിലപ്പോ ചെരുപ്പൂരി അടിക്കാനും ഞാൻ പറഞ്ഞിട്ടില്ലേ ലാൻഡ് ഫോണിലേക്ക് വിളിക്കരുതെന്ന് സെൽ ഓഫ് ചെയ്തിരിക്കല്ലേ പിന്നെ രണ്ടു ദിവസം അത് കഴിഞ്ഞ സത്യേട്ടൻ പോകും എന്നിട്ട് മതി ഈ വിളിയും കാണലൊക്കെ പിന്നെ ദുഃഖിക്കാൻ ഇടവരുത്. അയാളോട് പറയേണ്ട കാര്യം ഇയാളോട് പറഞ്ഞാ മതിയോ? ആരോട് എന്താ പറയാനുള്ളത്? മനോഹരം പൊയ്ക്കോളൂ. പറയാനുള്ളത് സത്യനാഥിനോടാ, നിന്നെ കുറിച്ച്. എന്നെ കുറിച്ചോ അതോ ജിജോയെ കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ചോ? ശ്രുതി, നീ ഇവിടെ വരുമെന്നും ഞങ്ങളെ കുറിച്ച് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ സത്യനാഥനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിന്നെ കുറിച്ച്. നീ എന്റെ അടുത്ത കൂട്ടുകാരിയാ, എന്റെ കൂടെ സംഗീതം പഠിച്ചവളാ. ഇടയ്ക്കിടെ നിന്റെ മെന്റൽ ബാലൻസ് തെറ്റും, പിന്നെ എല്ലാവരെയും സംശയമാ, സ്വന്തം അച്ഛനെയും അമ്മയും പോലും. പിന്നെ നോർമൽ ആകുമ്പോ ചെയ്തതും പറഞ്ഞതും എന്തൊക്കെയായിരുന്നു എന്നും നിനക്കറിയില്ല. അമ്മയെ സംശയിച്ച അച്ഛനോട്, അച്ഛനെ സംശയിച്ച അമ്മയോട്, അങ്ങനെ വട്ടുമൂത്ത് വീട്ടിൽ നിന്നിറങ്ങിയവളാ നീ എന്ന്. അല്ല, നിനക്ക് ശരിക്കും വട്ടില്ലേ എന്നൊരു സംശയം. നിന്റെ എല്ലാ സംശയവും മാറ്റാം, സത്യനാഥ് വന്നോട്ടെ. സത്യനാഥ് വന്നാൽ നീ പോവും ഈ വീട്ടിന്ന്. പഴയ ഹോംനെസിന്റെ യൂണിഫോം കളഞ്ഞിട്ടില്ലല്ലോ, അത് വേണ്ടി വരും നിനക്ക്. യു ആർ നോട്ട് എ നേഴ്സ്, യു ആർ എ കേഴ്സ്. നാല് ദിവസമേ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ നാളെ മറ്റന്നോളെങ്കിൽ എത്തും, നീ വാ പ്ലീസ്. എനിക്ക് ഒരു മൂടുമില്ല. അതെ, മൂടും തലയല്ല അവളുടെ. ഞാനൊന്നും പറയുന്നില്ല. വേണ്ട, പറയണ്ട. അപ്പൊ നീ വരില്ലേ? അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്കാവില്ല. എങ്ങനെയും കമ്പോസിംഗ് തീർത്തേ പറ്റൂ. ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് നോക്കട്ടെ. ആ രഘുവംശത്തിന്റെ ഹൃദയം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റീമിക്സ് ചെയ്ത് നോക്കാം. ുധാബുദ്ധിചന്ദ്രശ്രീ രഘുവംശസുധാബുദ്ധിചന്ദ്രശ്രീ രാമ രാമ രാജേശ്വര രഘുവംശസുധാബുദ്ധിചന്ദ്രശ്രീ രാമ രാമ രാജേശ്വര രഘുവംശസുധാബുദ്ധിചന്ദ്രശ്രീ അഗമേഘവാരുതശ്രീകര 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 ആ
അമരേശ മൃഗേന്ദ്ര ജഗന്നാഥ അമരേശ മൃഗേന്ദ്ര ജഗന്നാഥ തന്ത്രി മകാരി തരി മദനി ഗസനി ദപ മക പമകരി തരി മകാരി തരി മദനി ഗസനി ദപ മക പമകരി തരി മകരി തരി മമദനി ഗസനി ദപ മക പമകരി തരി മമദനി ഗസനി കുവംശസുധാ ഭൂരി ശ്രീ രാമ രാമ രാജേശ്വര രഘുവംശസുധാ ഭൂരി ശ്രീ ഹലോ 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 മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വേണ്ടെന്ന് വെച്ചിട്ട് ഈ നേരത്ത് കഴിഞ്ഞ 3 ദിവസമായി ജിജു എന്നോട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്നെ കണ്ടതായി പോലും ഭാവിച്ചിട്ടില്ല. അതിനെന്തെങ്കിലും കാരണം കാണും. ഉവ്വ, ഞാൻ സാന്ദ്രയെ കണ്ടത് അവള് പറഞ്ഞു കാണും. അതെ, സത്യാന്തനെ കണ്ടിരുന്നെങ്കിൽ നീ എന്തു പറയുമായിരുന്നു? അയാൾ ഈ കാര്യം അറിഞ്ഞാൽ അവളെ ഇറക്കി വിടുമായിരിക്കും. എനിക്കും അതാണ് ആവശ്യം. സാന്ദ്ര എന്റെ കൂടെ ജീവിക്കും. എന്റെ ജീവിതത്തെ കുറിച്ച് ചിച്ചയ്ക്ക് ഒന്നും പറയാനില്ലേ? എനിക്ക് ചിച്ച മാത്രമേ ഉള്ളൂ. എന്റെ മുഴുവൻ മനസ്സും സ്നേഹവും ഞാൻ ചിച്ചയ്ക്ക് തന്നിട്ടുണ്ട്. തരാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ, എന്റെ ശരീരം. ഇതാ, അതും എടുത്തോളൂ. ചിച്ചയ്ക്ക് അതാണ് ആവശ്യം. അതിനുവേണ്ടി ജിജു ഇനി ഒരിക്കലും അവളുടെ അടുത്ത് പോകരുത്. ശ്രുതി, നീ കരുതുന്ന പോലെ ഞാൻ ഒരു സെക്സ് ലുണാറ്റിക് അല്ല. ആയിരുന്നെങ്കിൽ ഇതിനോടകം എത്രയോ തവണ നീ എന്നോടൊപ്പം കിടന്നേനെ. തെറ്റായ ഒരു വാക്കോ പ്രവൃത്തിയോ ഇന്നോളം എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഞാനും സാന്ദ്രയും തമ്മിലുള്ള ബന്ധം വെറും സെക്സ് അല്ല. അത് നിനക്കെന്നല്ല, ആർക്കും മനസ്സിലാവില്ല. പോയി കിടന്നുറങ്ങ. യെസ്, പ്രിയാണ ആണെങ്കിൽ ഇങ്ങോട്ട് പോരെ. എങ്ങോട്ട്? ഞാൻ കൺമുന്നിൽ തന്നെയാ. എവിടെ? നേരെ തിരിഞ്ഞു നോക്കിയാൽ ഒരു ഹൗസ് ബോട്ട് കാണാം. അതിലുണ്ട് ഞാൻ. Thank you.
വിഷമിക്കണ്ട, ഈ കൊളാബറേഷൻ ഞാൻ കലക്കും. കളി കളരിക്കൽ ഡൊമിനിക്കിനോടാ. കിങ്,
പേടിക്കാനൊന്നും ഇല്ലെന്ന ഡോക്ടർ പറഞ്ഞു. നീ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാൻ ആഗ്രഹിച്ചവരല്ല. അങ്ങനെ ഒരു ജീവിതം ജിജോന് കിട്ടുമെങ്കിൽ അത് നടക്കട്ടെ. വേണ്ട മോളെ, കരയണ്ട. നിങ്ങൾ ഒരുമിച്ച് ജീവിക്ക. എന്തിനായിരുന്നു മോളെ, ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഇനി എന്റെ കുഞ്ഞ്? ഒന്നും സംഭവിക്കത്തില്ല, എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കുക. അവനെന്തേ അപ്പഴേ വന്നതാ, പുറത്തുണ്ട്, ഇങ്ങോട്ട് കയറിയിട്ടില്ല. ആ, നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം, ഞാനിപ്പോ വരാം. വേണ്ട ചേ, ഇനിയിപ്പോ പറയേണ്ടതല്ല, ഞങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലയോ അച്ഛാ, വിളിക്കരുത്. നിന്നെ എന്റെ ഒരു അനിയനെ പോലെ ഞാൻ കരുതിയത്. പക്ഷെ നീ അച്ഛാ, സാന്ദ്ര സത്യനാഥ് ആയതിൽ അറിഞ്ഞോ അറിയാതെ എനിക്കും പങ്കുണ്ട്. എന്നാലും അറിഞ്ഞോണ്ട് ചിലതൊക്കെ ചെയ്യേണ്ടി വരും എനിക്ക്. അച്ഛനെന്താ ഭീഷണിപ്പെടുത്തുക? നിന്നേ സത്യനാഥനെ വഞ്ചിച്ചു, ജിജോയെ വഴിതെറ്റിച്ചു, ഇപ്പൊ ഇതാ നീ കാരണം പാവം പങ്കുച്ച് കായലിൽ ചാടി ചാകാൻ നോക്കി. അങ്ങനെയുള്ള നിന്നെ ഭീഷണിപ്പെടുത്തുകയല്ല, വെട്ടി നുറുക്കുകയാണ് വേണ്ടത്. നിനക്ക് ഈ കളരിക്കൽ ഡൊമിനിക്കിനെ അറിയത്തില്ല, തെറ്റിയ മഹാ ചെറ്റയാണ് ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. താൻ എന്ത് ചെയ്യും? ഈ ഡൊമിനിക് സുവിശേഷം ഇവിടെ വേണ്ട. നൗ യു കാൻ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഈ പാപത്തിന്റെ ശമ്പളം നിനക്ക് ഉടനെ കിട്ടും. എന്താ ചായ, ഏത് പാപത്തിന്റെ കാര്യാ അച്ഛായൻ പറയുന്നത്? എനിക്കറിയില്ല. എന്താ വേണ്ടത് എനിക്കറിയാം. ഇനിയിപ്പോ അവളെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട, നാലാളറിയാണ്ട് പ്രശ്നം ഒതുക്കണം, അതാ വേണ്ടത്. അച്ഛായൻ ചെല്ലേ, നാളെ രാവിലെ ഇതേ വഴി വന്നാൽ നമുക്കൊരുമിച്ച് ഹോസ്പിറ്റലിൽ പോവാം, ശ്രുതിയെ കാണണം. ഇന്നിപ്പോ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നീനമോളെ മറന്ന് താൻ ഒരു കാര്യവും ചെയ്യണ്ട. അതെ സർ, എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും ഞാൻ പറയാതിരുന്നത് നീനമോളെ ഓർത്തിട്ട്. നീനമോൾക്ക് സാറും കൂടി ഇല്ലാണ്ടായാൽ എല്ലാം നേരെയായി വരണമെന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. ഇനിയും ഞാനിവിടെ തുടരുന്നത് ശരിയല്ല സർ, സാർ എന്നോട് ക്ഷമിക്കണം. എന്താടാ അല്ലേ? സത്യനാഥ, നാളെ രാവിലെ ഒന്ന് കാണണം, ചില ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഒരു ഡൈവേഴ്സ് പെറ്റീഷനും. അതെ, മ്യൂച്വൽ കൺസെൻറ്റ്. നാളെ വൈകുന്നേരം വരെ നിനക്കൂടെ കഴിയാം. ഈ നിമിഷം തന്നെ ഇറക്കി വിടേണ്ടതാ, പക്ഷേ ഇത്രയും സാവകാശം ഔദാര്യത്തിനല്ല. ഞാൻ അറിഞ്ഞു മറിയാതെയും എൻ്റെ സുന്ദുവിൻ്റെയും പലതും ഇപ്പം നിൻ്റെ പേരിലാണ്. ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള റിവോക്കബിൾ പവർ ഓഫ് അറ്റോണി മാറ്റി എഴുതണം. അതിന്
need some time. ഒരു ഭാര്യ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തത്. ഇനി ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ല. എന്നോട് ഒരിക്കലും ഒരു തെറ്റ് അത് ആർക്കും പറ്റും. എല്ലാം അറിഞ്ഞിട്ടും നീ അത് തിരുത്തുമെന്ന് കരുതിയാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ശ്രുതി ഇല്ലെങ്കിലും അച്ചായന്റെ ആൽബം മനോഹരമാവണം. ശ്രുതി മാറുന്ന ആൽബം എങ്ങനെ നന്നാവണം. ആ കിച്ചു, കോട്ടേജിൽ എന്റെ ഗിറ്റാറുണ്ട്, അതിന് കിച്ചുന് എന്റെ ഒരു സമ്മാനം. ലക്ഷ്മി, ആലോചിക്കാൻ ഒന്നുമില്ലാതെ വരുമ്പോ ഈ ശ്രുതിയെ കുറിച്ച് ആലോചിക്കണം, നല്ല രസമുണ്ടാവും. ഡ്രം ബീറ്റ്സ് ഹാർട്ട് ബീറ്റ്സ് പോലെയാണെന്നല്ലേ അൻവർ എപ്പോഴും പറയാറ്? ശരിയാ, എന്റെ ഹാർട്ട് ബീറ്റ്സിന്റെ താളം തെറ്റി തുടങ്ങി. ഇല്ല, ശ്രുതിയുടെ താളം ഒരിക്കലും തെറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല അൻവർ, എല്ലാം തെറ്റിപ്പോയി. എല്ലാം ഒരു തോന്നലാ, ചിലപ്പോ അപശ്രുതി നന്നായിരിക്കും. അത് നേരെ മനസ്സിൽ അപശ്രുതിയുമായി ശ്രുതി പാടിയ ആ പാട്ടാ എന്റെ ആൽബത്തിലെ ആദ്യത്തെ പാട്ട്. മോൾ ഇനിയും പാടണം. ഇല്ല ചേ, ശ്രുതി ഇനി പാടില്ല. അരുത്, ഇനി ഒരിക്കലും അടുത്തേടി ഒന്നും തീരുമാനിക്കരുത്. എല്ലാം ശരിയാകും. ശരിയാക്കും. ഈ ഡൊമിനിക് അച്ചാനാ പറയണേ, ഈ ആൽബം നമ്മൾ ഇറക്കും. പേര് ശ്രുതി സാന്ദ്ര എന്നല്ല, ശ്രുതി. എന്താ, നല്ലവരല്ലേ? ആ മോൾ ഇപ്പൊ പോ, ഞങ്ങൾ വന്ന് കണ്ടോളാം. അറിയത്തില്ല, കാശ് തന്നില്ലെങ്കിലേ എന്നും പറയും പോലെയല്ല. സത്യനാണെന്ന് വരുമ്പം ഞാൻ എല്ലാം പറയും. പേടിപ്പിക്കുക? നീ പേടിക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ കാശും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഇല്ലേ, ഇന്നത്തോടെ ഇവിടത്തെ നിന്റെ സുഖകാശം അവസാനിപ്പിക്കും. അല്ലേലും നിന്റെ കുടുംബത്തിൽ നിന്നൊന്നും കൊണ്ടുവന്ന കാശല്ലല്ലോ. തള്ളേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യിപ്പിക്കരുത്. ഓ പിന്നെ നീ എന്നാ ചെയ്യും? കൊല്ലോ? നീ അതിനും മടിക്കില്ലെന്ന് എനിക്കറിയാം. എണീറ്റ് നടക്കാൻ മേലാണ്ട് കിടന്ന ആ സിന്ധുക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നവളല്ലേ നീ? അതുപോലെ എന്തെങ്കിലും വേലത്തനം എടുക്കാനാണ് ഭാവമെങ്കിലേ നിനക്കാള് തെറ്റിപ്പോയി മോളെ. സിന്ധുക്കുഞ്ഞിന് അവളുടെ അപ്പം കൊടുത്ത സ്വത്തും പണവും ആ പാവം തളർന്നു കിടക്കുമ്പം വിരൽ അടയാളം പതിപ്പിച്ച് നീ മാറ്റി മറിച്ചില്ലേ? നിന്റെ ചതി അറിഞ്ഞ നിന്നോട് ചോദിച്ച അന്നല്ലേ ആ പാവത്തിന് ശ്വാസം മുട്ടിച്ച് നീ കൊന്നത്? മമ്മിക്കെന്താ? ഒന്നുമില്ല മോളെ, മമ്മിക്ക് ശ്വാസം മുട്ടില്ല. സാന്ദ്രമ്മ ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കുക. മോൾ പോയി കളിക്കുക. മോളെ ചെല്ല, പോയി കളിക്കുക. അയ്യോ, നിന്റെ വാക്കും കേട്ട് ഞാൻ ഇവിടുന്ന് നിറങ്ങത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ എല്ലാം പറയും. ആ അല്ലേ, ചോദിച്ച കാശുതാ 50,000. ഇന്ന് എന്റെ കയ്യിൽ അത്രയും പണമില്ല, രണ്ടു ദിവസം കഴിഞ്ഞു വാ. ആ അത് കാര്യം, എന്നാ ദീനാമ പോയേച്ചു വരാം. തുക ഇരട്ടിയായിട്ട് കരുതി വെച്ചാ മതി. ഈശോയെ, ഈ പാവത്തിന് കൂട്ടി നിൽക്കുന്ന എന്നോട് പൊറുക്കേണമേ. you
ഹലോ ജിജു പ്ലീസ് എനിക്ക് ഉടനെ ജിജുയെ കാണണം എന്താ പറയാം വേഗം വരണം ഇല്ലെങ്കിൽ ഇനി എന്നെ കാണാൻ കഴിയില്ല ആ ഞാൻ വരാം ശനിയാഴ്ച വൈകിട്ട് മാത്രം രണ്ട് പേക്ക് അടിച്ചോണ്ടിരുന്ന താൻ ഇപ്പൊ എത്രയാന്നറിയോ നേരവും കാലവും ഒക്കെ തെറ്റി അച്ഛയാ എന്റെ മോളെ കുറിച്ച് ഓർക്കുമ്പോ അവളോട് ഞാൻ എന്താ പറയാ ഒന്നും പറയണ്ട ഇതൊന്നും അവൾ അറിയരുത് അവൻ വീട്ടിലേക്കല്ല കുറച്ച് കഴിയട്ടെ നമുക്ക് ഒരുമിച്ച് പോകാം ആ ഞാനില്ല ഒക്കെ തുടങ്ങി വെച്ചതിന് സാക്ഷിയായതാ ഇനിയല്ല അവസാനിപ്പിക്കാൻ കൂടി ഞാനില്ല അവളുടെ മോഹം എനിക്ക് ഇനി കാണണ്ട മാത്രമല്ല രണ്ടു മണിക്കുള്ള ഫ്ലൈറ്റിന് എനിക്ക് ബാംഗ്ലൂർക്ക് പോകണം വേഗം കഴിച്ചിട്ട് എഴുന്നേക്കാൻ അച്ഛായും പോയിക്കോ കുറച്ച് നേരം കൂടെ ഞാൻ ഇവിടെ ഇരിക്കും ബാംഗ്ലൂരിൽ വന്നിട്ട് കാണാം ഇനി കഴിക്കരുത് ഇല്ല അച്ഛായ ബൈ ബൈ അയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഒപ്പിട്ട് കൊടുത്തേക്ക് നമുക്ക് ഈ സ്വത്തും പണം ഒന്നും വേണ്ട വേണം ഇത് എനിക്ക് കൂടി അവകാശപ്പെട്ടതാ ഞാൻ ഇതൊന്നും വിട്ടു കൊടുക്കില്ല അതിന് ജിജോയുടെ സഹായം എനിക്ക് വേണം ജിജോ കാരണം എനിക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോണേ ഞാൻ എന്ത് ചെയ്യണമെന്നാ സത്യനാഥന്റെ ഭീഷണിക്ക് നമ്മൾ വഴങ്ങരുത് ഇനിയുള്ള കാലം ജിജോയുടെ കൂടെ കഴിയേണ്ടവളാണ് ഞാൻ ഇത്രയൊക്കെ ആയിട്ടും ജിജോ ഞാൻ അവിടെ പ്രതീക്ഷിച്ചില്ല ഇനിയുള്ള കാലം ഒരുമിച്ച് കഴിയാൻ പോകുന്നവരല്ലേ നന്നായി ഇവിടെ ഇവിടെ അനാദിയായി ഇറക്കിയവിടുണ്ടല്ലോ പോകുന്നതിന് മുമ്പ് ഈ പേപ്പേഴ്സ് മുഴുവൻ ഒപ്പിടണം എല്ലാ പേജിലും എന്നെയും കൂടി എന്റെ സിന്ധുനെ നിന്നെ ഞാൻ
ചാൻഡ്ര, എന്താ ഇത്? ഇനിയിപ്പോ ഓ മൈ ഗോഡ്, ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. എത്രയും വേഗം പറയാൻ. പിടിക്കേ. വേണ്ട ചന്ദ്ര, വേണ്ട. എന്താ പേടിയാവുന്നോ? അതോ കുറ്റബോധോ? രണ്ടും അറിയണം. സത്യനാഥ് മരിച്ചു എന്ന് എല്ലാവരും അറിഞ്ഞാലേ ഭാര്യ എന്ന നിലയിൽ ഇയാളുടെ സ്വത്തുക്കൾ എനിക്ക് അനുഭവിക്കാം. ജയിലിൽ കിടന്ന് അതിന് സത്യനാഥനെ കൊന്നത് ഞാനല്ലല്ലോ. പിന്നെ നീ എന്നെ ചൊല്ലി, എനിക്ക് കിട്ടാനുള്ള സ്വത്തിനെ ചൊല്ലി. ജിജോ സത്യനാഥുമായി വഴക്കിട്ടു ഈ കായലിൽ വെച്ച്. ഒടുവിൽ തമ്മിത്തല്ലി രണ്ടുപേരും കായലിൽ വീണ് മരിച്ചു. രണ്ടുപേരും? അതെ, രണ്ടുപേരും. ജിജോയും സത്യനാഥും സാന്ദ്രയ്ക്ക് വേണ്ടി. നോ നോ, താങ്ക് ഗോഡ്, സത്യനാഥ് മരിച്ചിട്ടില്ല. വേണ്ട സാന്ദ്ര, ഒന്നും ചെയ്യണ്ട പ്ലീസ്. ഞാൻ പറയുന്ന കേക്ക്. വേണ്ട സാന്ദ്ര, വേണ്ട. നിന്റെ സമ്മതം വേണ്ട എനിക്ക്. മാറി നിക്ക്. സത്യനാഥന്റെ മരണം നേരിൽ കണ്ടത് നീ. നാളെ മനസ്സ് മാറി നീ ഇത് തുറന്ന് പറഞ്ഞു. അത്
ജിജോ വാടോ മോളെ, അറിഞ്ഞോ അറിയാതെയോ ജിജോയുടെ ജീവിതവും സംഗീതവും ഒന്ന് തെറ്റി. ഇനി ശ്രുതിയും താളവും ഇവൻ തെറ്റിക്കത്തില്ല. ഇവനോട് പൊറുക്ക്. നാളെ റെക്കോർഡിംഗ്. എന്നെ എന്നോട് ശ്രുതി വരണം. ഐ എം സോറി. ശ്രുതി വരണം, പാടണം. വരും, ശ്രുതി വരും, പാടും. നമ്മുടെ ആൽബം സൂപ്പർ ഹിറ്റ് ആവും. ഡൊമിനിക് അച്ചായന്റെ പ്രവചനം തെറ്റില്ല. രാജാവ് പാടി സു